ഐഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായാലേ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൽ ആർട്ട് വേണം ചേച്ചിന്ന്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല കിടുക്കാച്ചി ബോട്ടിൽ ആർട്ടും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ദ റോയൽ സ്റ്റാഗിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഫെവിക്കോളും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്ന് കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് പെയിൻറ്റിങ് പരിപാടി കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു ബേസ് കോട്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ അത് നല്ല രീതിയിൽ നമുക്ക് നമ്മളെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഒട്ടിയിട്ട് കിട്ടാനും പെയിൻറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാനും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബേസ് കോട്ട് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ ഒരുപാട് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം. ഇനി എങ്ങാനും ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോള് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഫെവിക്കോളും മിക്സ് ചെയ്യരുത്. നമുക്കത് ഉണങ്ങിയിട്ട് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ബേസ് കോട്ടായിട്ട് കൊടുത്ത ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് ഇതാ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഓഫ് വൈറ്റും യെല്ലോവും കുറച്ച് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ടോൺ കളർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഡീപ്പ് സ്കിൻ ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് കംപ്ലീറ്റ് നമ്മൾ കുപ്പിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതും നല്ല രീതിയിൽ എന്നിട്ട് ഉണക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കംപ്ലീറ്റ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ പെയിൻറ് അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബേസ് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെയിൻറ് അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് ദാ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ബേസ് കോട്ട് കൊടുത്തിട്ടുള്ള പെയിൻറ്റും ടിഷ്യൂ പേപ്പറൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി ദാ ഇതുപോലെ നമ്മളൊരു ആർച്ചിൻ്റെ ലുക്ക് ബ്ലാക്ക് കളർ വെച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് നല്ല ഡീപ്പ് ബ്ലാക്കാണ് അടിച്ചു കൊടുക്കുന്നത്. വെള്ളമൊന്നും അധികം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു കുപ്പീൻ്റെ മാക്സിമം പാർട്ടും നമ്മൾ ആർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലൊരു ചിത്രം വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഏകദേശം ഇത് ഫില്ലായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇപ്പോൾ ഇത് തന്നെ ഒരു ഇല്ലൂഷൻ ഡ്രോയിങ് പോലത്തെ ഒരു ഫീല് വരുന്നില്ലേ, ഉള്ളിലൊരു ഹോള് വന്ന പോലത്തെ ഒരു ഫീല് വരുന്നില്ലേ, അതന്നെയാണ് നമ്മൾ ബോട്ടിൽ ആർട്ടിൻ്റെ ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ പ്രത്യേകത. ഒരു ഇല്ലൂഷൻ പോലത്തെ എന്താ ഒരു ഉള്ളിൽ നമ്മളൊരു മുറിയൊക്കെ പോലത്തെ ഒരു ലുക്കാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദാ ഇപ്പം ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കർട്ടനാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ലേസും കാര്യങ്ങളൊക്കെ അറ്റത്ത് നല്ല ഡീപ്പ് വൈറ്റ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഫ്ലെയറായിട്ട് ഒരു ചുളിവൊക്കെ ഉള്ള പോലെ നല്ല ലെയർ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇടയിൽ കുറേ കുറേ ലൈനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മസ്റ്റാണ്. എന്നാൽ മാത്രമേ ഈ ഒരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു മെഷർമെൻറ്റാണ്. അതൊരു കാർബോർഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതാ ഇതുപോലെ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി നമ്മളൊരു കാർബോർഡിൽ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആർച്ചിൻ്റെയും ഔട്ടർ ലെയറിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ഫ്രെയിം നമ്മൾ ജനലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഒരു ഫ്രെയിമിൻ്റെ ലുക്കിൽ നമ്മളൊന്ന് എക്സ്ട്രാ നമ്മൾ കറക്റ്റ് അളന്നതിൻ്റെ എക്സ്ട്രാ ഒരു അര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കുന്നത്. കറക്റ്റ് അളവ് നമ്മൾ ഉള്ളിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വാതിലും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ദാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം വാതിലിന് ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒരേ സൈസിലുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ആർച്ച് പോലെ ഒരു ഒരു കർവായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു തുറന്നിട്ടിരിക്കുന്ന വാതിലിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് നമ്മളുടെ ആ ഒരു ജനൽ പാളികൾ ഒരു ഒരു ആർച്ച് ഷേപ്പാണല്ലോ. അപ്പോൾ അതേ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലും നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട്. അത് രണ്ടിൻ്റെ സൈഡിൽ ഒരുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി അതും നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലുക്കാണ് വേണ്ടത്. ഇനി ആ ഒരു ആർച്ചിൻ്റെ ഷേപ്പിൻ്റെ മുകളിൽ കൊടുക്കാൻ ഒരു ചെറിയ പീസും കൂടി കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. ദാ ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആർച്ചിൻ്റെ ഷേപ്പിൻ്റെ മുകളിൽ തന്നെ കട്ട് ചെയ്താൽ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. അത് നല്ലൊരു നീറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ദാ ഇതൊക്കെ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അടിയിലൊരു ചെറിയ പീസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് ഇത്രയും പീസാണ് കാർഡ്ബോർഡ് കൊണ്ട് വേണ്ടത്. ഞാനിവിടെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള കളർ കൊണ്ടുവരാം. വുഡൻ കളറൊക്കെ കൊണ്ടുവന്നാലും നല്ല രസമുണ്ടാവും. പക്ഷേ വുഡൻ കളർ കൊടുക്കാത്തതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ വർക്കൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത പിക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടോ? അപ്പം വൈകാതെ ഒരു വീഡിയോൻ്റെ കൂടെ ഞാൻ അവരുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട് അവർ ചെയ്ത വർക്കും കൂടി ആഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് പേരും കൂടി അയച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അവരതും കൂടി ഡിലേ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. എന്തായാലും നിങ്ങളുടെ വർക്ക് വൈകാണ്ട് തന്നെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇനിയും ആരെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ട് ട്രൈഡ് പിക്ക് അയക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ.
ക്ലാസ്സി ക്രാഫ്റ്റ് ബൈ സൂര്യ എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി നെയിം. ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ കംപ്ലീറ്റ് പെയിൻറ് ചെയ്തത് ഉണങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതുപോലെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം തന്നെ ആ ഒരു ലുക്ക് നല്ല രീതിയിൽ നമുക്ക് വിസിബിൾ ആയിട്ടില്ല. ഉള്ളിൽ കർട്ടനൊക്കെ ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൂമിൻ്റെ ഒരു ലുക്ക് വന്നിട്ടില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ ഗ്ലൂ ഒന്നും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും. ഇനി നമുക്ക് ക്ലേ വെച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഈ ഒരു സ്റ്റെപ്പിൽ നിർത്തുന്നവർക്ക് നിർത്താം. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ബോട്ടിലാർട്ട്, ഷുവറാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ കുറച്ച് റോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നൈസായിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിതുപോലെ നമ്മൾ വെവീക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ചില്ലകളൊക്കെ പോയ പോലെ ഒരുപാട് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മൂന്ന് സെക്ഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു രണ്ട് ലെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ജനലിൻ്റെ ഇടയിലെ കൂടെ പോയ ഒരു വള്ളീൻ്റെ ഒരു ലുക്ക് പോലെ. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കുഞ്ഞു റോസാപ്പൂവിൻ്റെ ഒക്കെ ലുക്കിൽ കുഞ്ഞൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് വിടർന്ന് നിൽക്കുന്ന പൂ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ലീഫും കൂടി കാണിച്ചു തരാം. എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതാ ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെയർ ലെയർ പോലെ നമ്മൾ ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലീഫും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കംപ്ലീറ്റ് ആ ഒരു വള്ളിയിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതും കൂടി വന്നപ്പോൾ നല്ല കിടുക്കൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തന്നെ ഞാൻ തന്നെ പറയുകയാണ് എൻ്റെ വർക്കിനെ പറ്റിയിട്ട്. നിങ്ങൾ പറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ബോട്ടിൽ ആർട്ടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് ആർട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്താ ഇതുപോലെ ഇടയിലൊക്കെ ആയിട്ട് ഫ്ലവറും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് പെയിൻറ്റിങ് പരിപാടിയാണ്. എന്താ ലീഫും തണ്ടും കാര്യങ്ങളൊക്കെ ഗ്രീൻ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആക്രിലിക് പെയിൻ്റ് ആണ് നമ്മൾ ഇവിടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻ്റ് ആയിക്കോട്ടെ, നമ്മൾ വേറെ എന്തെങ്കിലും വാട്ടർ കളറൊക്കെ അത്രയും നല്ല ഡീപ്പ് കളറ് കിട്ടൂല. പോസ്റ്റർ കളറ് ഫാബ്രിക് പെയിൻറ്റ് ഇതൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഗ്രീൻ വെച്ചിട്ട് ലീഫും തണ്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ആക്രിലിക് പെയിൻറ്റൊക്കെ വാങ്ങിക്കാൻ അത്രയേ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ക്രാഫ്റ്റും ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു സംഭവമാണ് ആക്രിലിക് പെയിൻറ്റ്. അത് നമുക്ക് എല്ലാ സ്ഥലത്തും ക്രാഫ്റ്റിനായിക്കോട്ടെ ആർട്ടിനായിക്കോട്ടെ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. പിന്നെ നമുക്ക് ബ്രഷിൻ്റെ കാര്യം ഒരുപാട് പേര് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് തന്നെ വീഡിയോ ഇടാം. പിന്നെ ബ്രഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട ഒന്ന് രണ്ട് ബ്രഷ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായം കേട്ടോ. പോയിൻറ്റ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും. അതൊന്നും മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. കുറച്ച് നല്ല ഫ്ലാറ്റായിട്ടുള്ള വലിയ കുറച്ച് കുറച്ച് അത്യാവശ്യം ബൾക്കായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലാറ്റ് ബ്രഷ് ഉള്ളത് നല്ലതാണ്. ഒരു റൗണ്ട് ബ്രഷ് കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നെ ചെറിയ ചെറിയ പോർഷനൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷും. ഇത്രയാണ് ഞാൻ മസ്റ്റായിട്ട് ഞാനിപ്പോൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഫ്ലവറിനും കൂടെ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. കംപ്ലീറ്റ് റെഡ് കളറാണ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കിടുക്കൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഒന്നും തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്രാവിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. ഇതാ ഇതുപോലെ ക്ലേ ഒന്ന് ജസ്റ്റ് കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ തലഭാഗം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തലയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊക്കും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നഖം കൊണ്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്മൾ ഫസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ക്ലേ പോർഷൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നിനെ നല്ല ചിറകിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നൈൽ കട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ച് ലൈനും കൂടി ഇട്ടിട്ട് നല്ല ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു പ്രാവ്. പ്രാവിനൊക്കെ ഇത്ര ഈസി ആയിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക കേട്ടോ. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ഡോറിൻ്റെയും അവിടെ ഇടയ്ക്കെ ആയിട്ട് നമ്മൾ പ്രാവിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ചുണ്ടിനും കണ്ണിനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പ്രാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് ഇതാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ആർട്ടിലോട്ട് ഭയങ്കര നല്ല ഒരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ വേറെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഇതുപോലുള്ള വെറൈറ്റി ബോട്ടിൽ ആർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. സീ യു.